ഈ ഇൻ്റർനെറ്റിന് സ്പീഡില്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഫുൾ കവറേജിൽ നിന്നാൽ പോലും അല്ലെങ്കിൽ ഫോർ ജി ഫുൾ കവറേജിൽ യൂസ് ചെയ്താൽ പോലും നമുക്ക് അറ്റ്ലീസ്റ്റ് ത്രീ ജിയുടെ സ്പീഡ് പോലും കിട്ടില്ല അപ്പോൾ മൊബൈലിൽ ഈ ഒരു സ്പീഡ് മാക്സിമം നമുക്ക് കിട്ടാനായിട്ട് നമ്മുടെ മൊബൈലിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് സെറ്റിങ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ മൂന്ന് സെറ്റിങ്സ് നിങ്ങൾ മൊബൈലിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക അതിന് ആദ്യമായിട്ട് നമ്മുടെ ഈ ഗൂഗിൾ ഉണ്ടല്ലോ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രൗസർ ആണ് യൂസ് ചെയ്യുന്നത് അതിൽ പോകുകയും തന്നെ ഓക്കെ അതിന് ശേഷം നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നത് അതിൽ ആ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിലായിട്ട് കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ സൈറ്റ് സെറ്റിങ്സ് കിട്ടും സൈറ്റ് സെറ്റിങ്സിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റോറേജ് ഈ സ്റ്റോറേജിൽ നമ്മളിപ്പോൾ ഇതുവരെ യൂസ് ചെയ്ത ഒരുപാട് വെബ്സൈറ്റുകൾ കാണാൻ പറ്റും ഈ വെബ്സൈറ്റുകൾ നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ ഈ സ്റ്റോറേജിനെ നന്നായിട്ട് ബാധിക്കേണ്ട മൊബൈലിലുള്ളത് അപ്പോൾ അത് മാക്സിമം കുറയ്ക്കാനായിട്ട് നമ്മൾ നമ്മളിടക്കിടക്ക് ഇതൊന്ന് സൈറ്റിൻ്റെ സ്റ്റോറേജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ രണ്ടാമത്തെ സെറ്റിങ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ട് സിൻക്രണൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് സിൻക്രണൈസേഷൻ എപ്പോഴും ഓഫാക്കി ഇടാൻ നോക്കുക ഓക്കെ ഈ രണ്ട് സെറ്റിങ്സ് ആണ് ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസി ബ്രൗസറി ചെയ്യാനുള്ളത് അത് ഫുള്ള് ബാക്ക് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഉണ്ടല്ലോ സെറ്റിങ്സിൽ പോവുക ഈ സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മൾ ഏത് നമ്മൾ ഏത് സിമ്മാണ് യൂസ് ചെയ്യുന്നത് സാധാരണ യൂസ് ചെയ്യുന്ന സിം എടുത്തിട്ട് ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഈ ആക്സസ് പോയിൻ്റ് നെയിംസിൽ ഇപ്പോൾ സാധാരണ നമ്മൾ അവരയച്ചു അതായത് ഈ ഐ ഡിയ അല്ലെങ്കിൽ എയർടെൽ അയച്ചു തന്ന ഒരു സെറ്റിങ്സ് ഉണ്ടാവും ഈ സെറ്റിങ്സിൽ ചെറിയൊരു നമ്മൾ മാറ്റം വരുത്തേണ്ട വരും ഇതൊരു ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെയിം വേണമെങ്കിൽ നമുക്ക് അത് തന്നെ ഇടാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം അതിനുശേഷം എന്തെയാണ് ചെയ്യുക ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൽ ഇതിൽ നമ്മൾ സെർവർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ സെർവർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഏതെങ്കിലും വെബ്സൈറ്റ് ആയിരിക്കും കിടക്കണം എന്നാൽ എയർടെൽ ഡോട്ട് ഇന്നോ അല്ലെങ്കിൽ ഐ ഡി ഐക്കായിരിക്കും കിടക്കുന്നത് അപ്പം അത് നമ്മൾ ജസ്റ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നായി കൊടുക്കുക രണ്ടാമത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എപ്പോഴും പി എ പി ആക്കി സെറ്റ് ചെയ്യുക പി എ പി മൂന്നാമതായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ എ പി എൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഈ എ പി എൻ പ്രോട്ടോക്കോൾ മിക്കവാറും നിങ്ങളിൽ കിടക്കുന്നത് ഐ പി ഫോറോ ഐ പി സിക്സൊക്കെ ആയിരിക്കും ഇതിപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഫോറും സിക്സും പിന്നെ ഉള്ളത് ബേറർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഈ ബേറർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ മിക്കവാറും അൺസ്പെസിഫിക് ആയിരിക്കും കിടക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ത്രീ ജി അല്ലെങ്കിൽ ഫോർ ജി കാര്യങ്ങളൊക്കെ എപ്പോഴും നെറ്റ്വർക്കിൽ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ അൺസ്പെസിഫൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് മാക്സിമം കവറേജ് കിട്ടുന്ന ചിലപ്പോൾ ത്രീ ജി ആയിരിക്കും ഫുൾ കവറേജ് കിട്ടുന്നത് അപ്പോൾ ത്രീ ജി ത്രീ ജിയിൽ അവർ ഇന്റർനെറ്റ് യൂസ് ചെയ്യാനായിട്ട് മൊബൈൽ ശ്രമിക്കുക അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൽ ടി ഫോർ ജി ആക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക എൽ ടി ഈ എൽ ടി കിട്ടാതിരുന്നാൽ മാത്രമേ അവർ ത്രീ ജിയിലേക്ക് മൊബൈൽ പോവുകയുള്ളൂ ഇപ്പം വേറൊരു എപ്പോഴും എൽ ടി ആയി വയ്ക്കാൻ നോക്കുക ഇത്രയേ ഉള്ളൂ അതിനുശേഷം ഇതൊന്ന് ഈ ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് നെറ്റ് കിട്ടിയില്ലെങ്കിൽ താഴെ കണ്ടോ ഇതുപോലെ നിങ്ങൾ വന്നിട്ട് ഈ റീസെറ്റ് താഴത്തായി കാണുന്ന റീസെറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും മതി ഇപ്പോൾ ക്ലിക്ക് ചെയ്യേണ്ട ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഒട്ടും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ തന്നെ റീസെറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സെറ്റിങ്സ് സെറ്റ് ചെയ്തതിന് ശേഷം ഫുള്ള് ബാക്കിലിട്ട് പോയി മൊബൈലൊന്ന് ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്ത് ഒന്ന് യൂസ് ചെയ്യുക അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകൾക്ക് ഇങ്ങനെ നെറ്റ് കുറച്ചുകൂടി സ്പീഡ് കൂടാറുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ കൂടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് ഒട്ടും കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ റീസെറ്റ് ഓപ്ഷൻ വഴി റീസെറ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊള്ളുക